2018 എവരിവൺ ഈസ് എ ഹീറോ എന്ന മൂവി ഇത് ജസ്റ്റ് കണ്ട് വീട്ടിലേക്ക് വന്നേ ഉള്ളൂ. ഇതിനെക്കുറിച്ച് എന്താ പറയുക? ഒരു റിയൽ സ്റ്റോറി എങ്ങനെ എടുക്കണമെന്ന് ജൂഡ് ആൻ്റണി ജോസഫ് എല്ലാവർക്കും റിയൽ ആയിട്ട് കാണിച്ചു തന്നു. ഈ സിനിമ എടുക്കാൻ കാണിച്ച ഒരു ഗട്സ് ഉണ്ടല്ലോ ജൂഡ് ആൻ്റണി ജോസഫേ, 100 മാർക്ക്, സല്യൂട്ട്, ബിഗ് സല്യൂട്ട്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ബിഗ് സല്യൂട്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ. അപ്പോൾ വെൽക്കം ടു അവർ ചാനൽ AGP's വേൾഡ്. മോനെ, ഈ മൂവിനെക്കുറിച്ച് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ഇതിൽ അഭിനയിച്ച എല്ലാവരും തകർത്തു. എന്താ പറയുക, 2018 കുറിച്ച് ആലോചിക്കുമ്പം നമ്മുടെ മനസ്സിൽ വരുന്ന ആ വെള്ളപ്പൊക്കം ഉണ്ടല്ലോ, അത് അതേപടി അന്ന് നടന്നപ്പോൾ ഷൂട്ട് ചെയ്ത പോലെ തന്നെ ഈ പടത്തിലെടുത്ത് കാണിച്ചിട്ടുണ്ട്. അത്ര മനോഹരമായിട്ടാണ് എല്ലാവരും ഈ പടത്തിൽ അഭിനയിച്ച് തകർത്തേക്കുന്നത്. 2018 എൻ്റെ നല്ലതീ, കാരണം എൻ്റെ വീടാണ്, എൻ്റെ നാട്ടിൽ എന്തോരം വെള്ളപ്പൊക്കം ഉണ്ടായി എന്ന് ഇപ്പം നിങ്ങൾക്ക് ഇതിലൂടെ കാണാൻ പറ്റും. അത് അനുഭവിച്ച ഞാൻ, പക്ഷെ ഞാനൊക്കെ അനുഭവിച്ചതിൻ്റെ ഇരട്ടിയുടെ ഇരട്ടി, 10 ഇരട്ടി, 100 ഇരട്ടി അനുഭവിച്ചവരുടെ ജീവിതകഥ അതിങ്ങനെ നമ്മുടെ ക്യാമറ കണ്ണുകളിലൂടെ നമ്മുടെ മുമ്പിലേക്ക് എത്തിച്ചപ്പോൾ ഉണ്ടല്ലോ, കണ്ണീരോടെ അല്ലാണ്ട് കാണാൻ പറ്റിയില്ല. നമ്മുടെ ഈ നാട്ടിലൊക്കെ നടക്കുന്ന സംഭവങ്ങൾ, ഈ വൈറസ് എന്ന് പറഞ്ഞ ഫിലിമൊക്കെ, നമ്മുടെ നിപ്പ വൈറസിനെ കുറിച്ച് അതൊക്കെ ഇങ്ങനെ നമ്മുടെ മുമ്പിലേക്ക് കാണിച്ചപ്പോൾ നമുക്കൊരു പേടിയായിരുന്നെങ്കിൽ, ഇവിടെ നമ്മുടെ കണ്ണ് നനയിച്ചുകൊണ്ടാണ് ജൂഡ് ആൻ്റണി ജോസഫ് ഇങ്ങേറെ തലയുണ്ടല്ലോ, ഇങ്ങനെ നമ്മുടെ കണ്ണ് നനയിച്ചുകൊണ്ടാണ് ഈ പടം നമുക്ക് കാണാനുള്ള അവസരം ഒരുക്കിയത്. ആ ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ, അത് നമുക്ക് മറക്കാൻ പറ്റില്ല. ഈ സിനിമയിൽ അഭിനയിച്ച ഓരോരുത്തരും ഉണ്ടല്ലോ, ആ കാലഘട്ടത്തിൽ ജീവിക്കുകയായിരുന്നു. ചുമ്മാ അഭിനയിച്ചു എന്ന് പറഞ്ഞാൽ പോലും ആ കാലഘട്ടത്തിൽ ജീവിക്കുകയായിരുന്നു. ഓരോരുത്തരുടെയും പെർഫോമൻസ് ഉണ്ടല്ലോ, നമ്മുടെ സുധീഷൊക്കെ, നമ്മുടെ ടോവിനോ, അജു, ഓരോരുത്തരും എന്തിനധികം പറയണേ, അതിലെ ചെറിയ ചെറിയ നടീനടന്മാർ വരെ തകർത്ത് പൊളിച്ച് അഭിനയിച്ചു. ജൂഡ് ആൻ്റണി ജോസഫ് ഇവരെ തിരഞ്ഞെടുത്തില്ലല്ലോ, നിങ്ങൾക്ക് വളരെ വലിയൊരു അഭിനന്ദനങ്ങൾ നേരാൻ പറ്റുള്ളൂ. നിങ്ങൾ ഒരിക്കലും ഈ സിനിമ മിസ് ചെയ്തിട്ട്, ആരും സിനിമ മിസ് ചെയ്യരുത്. നമ്മുടെ നാട്ടിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് അന്ന് അനുഭവിച്ചറിയാൻ പറ്റാത്തവർക്ക് ഈ സിനിമയെക്കുറിച്ച് പറഞ്ഞാൽ മനസ്സിലാവില്ല. പക്ഷെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോധ്യപ്പെടും എന്തൊക്കെയാണ് കേരളത്തിൽ അന്ന് നടന്നതെന്ന്. ശരിക്കും ഇത് തിയേറ്ററിൽ തന്നെ പോയി കാണാം, ഒരു OTT പ്ലാറ്റ്ഫോമിലും കാണേണ്ട പടമല്ല, തിയേറ്ററിൽ തന്നെ നിങ്ങൾ പോയി കാണേണ്ട സിനിമയാണ്. കാരണം ഈ പടം തിയേറ്ററിൽ പോയി കണ്ടാൽ മാത്രമേ അന്ന് കേരളത്തിലെ ജനങ്ങൾ അനുഭവിച്ച ആ ഒരു വേദന നമ്മുടെ ഹൃദയങ്ങളിലേക്ക് എത്തത്തുള്ളൂ. അത്ര മനോഹരമായിട്ടാണ് ഈ സിനിമയിൽ അവർ ചെയ്തേക്കുന്നത്. ഈ പാലം പൊളിഞ്ഞു കിടക്കുന്ന സീനും, കൊച്ചിനെ എടുത്തുകൊണ്ട് പോകുന്ന സീനും, ഹെലികോപ്റ്റർ റെസ്ക്യൂവും, എന്തിനധികം പറയുന്ന, നമ്മുടെ സിംഗിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു 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 തോണി കരിക്കുന്ന പോകുന്ന സീനും, ഇതെല്ലാം അവർ ചെയ്തേക്കുന്നത് ശരിക്കും തിയേറ്ററിൽ തന്നെ കണ്ടറിയണം. അപ്പോൾ ഈ സിനിമ നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത്. അത്രയും പറഞ്ഞുകൊണ്ട് എബ്രഹാം സൈനിങ് ഓഫ് ചെയ്യുന്നു. അപ്പോൾ ബൈ ഫ്രം AGP's വേൾഡ്.